എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മൈഗ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ വീഡിയോയാണ്. 168-ാമത്തെ വീഡിയോയിൽ മൈഗ്രെയിൻ്റെ ട്രിഗർ ഫാക്ടേഴ്സ് എങ്ങനെ കുറയ്ക്കണം എന്നുള്ള ഒരു നല്ല വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് പരമാവധി നിങ്ങൾ മൈഗ്രെയിൻ ഉള്ളവർ പ്രയോജനപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ട് 169-ാമത്തെ വീഡിയോയിൽ മൈഗ്രെയിന് ഒറ്റമൂലി ഫലം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള ഒറ്റമൂലികളെ പരിചയപ്പെടുത്തി. അതും വളരെ പ്രയോജനം ചെയ്യുന്നതാണ് ഈ മൈഗ്രെയിൻ രോഗികൾക്ക്. അങ്ങനെ അത് കഴിഞ്ഞുള്ള 170-ാമത്തെ വീഡിയോയാണിത്. ഈ വീഡിയോയിൽ മൈഗ്രെയിന് യോഗയിലൂടെ എങ്ങനെ ഫലം കിട്ടും എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതിന് നാം ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു ഭ്രമരി പ്രാണായാമമാണ്, അതായത് ഒരു ശ്വസന വിദ്യ തന്നെ. പക്ഷേ അതിന് നമ്മുടെ ഈ തലച്ചോറിന് മുഴുവനുമായിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള കമ്പനം കിട്ടുന്ന രീതിയിൽ, ഒരു വൈബ്രേഷൻ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റിമുലേഷൻ കിട്ടുന്ന രീതിയിൽ വെളുപ്പിനെ ഒരു 5 മണിക്കും 6 മണിക്കും ഇടയിൽ, അതായത് സൂര്യോദയത്തിൻ്റെയൊക്കെ മുന്നിൽ എന്ന് പറഞ്ഞാൽ മൈഗ്രെയിൻസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ദിവസം തന്നെ 2 തവണ നിങ്ങൾക്ക് ചെയ്യാം, രാവിലെയും ചെയ്യാം വൈകുന്നേരവും ചെയ്യാം. അങ്ങനെ ഏതാനും ദിവസം ചെയ്ത് നോക്കുക സ്ഥിരമായിട്ട്. അപ്പോൾ മൈഗ്രെയിൻ വരുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാം. അപ്പോൾ അതൊക്കെ ഓരോ വ്യക്തിയെ അവരുടെ രോഗത്തിൻ്റെ തീവ്രതയെ അടിസ്ഥാനമാക്കിയായിരിക്കും. അങ്ങനെ ഈ വിദ്യയിൽ ഭ്രമരി പ്രാണായാമം എന്ന് പറഞ്ഞാൽ, ഭ്രമരം എന്ന് പറഞ്ഞാൽ വണ്ട്, അതായത് വണ്ട് മൂളുന്നത് പോലെ ഒരു ശബ്ദം നമ്മുടെ ചെവിയിൽ നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ ആ കമ്പനം, ആ ഒരു വൈബ്രേഷൻ നമ്മുടെ തലച്ചോറ് മൊത്തം അല്ലെങ്കിൽ നമ്മുടെ തല മുഴുവനായിട്ടും അത് ഫീൽ ചെയ്യണം. അങ്ങനെ 5 മുതൽ 10 തവണ വരെ ചെയ്യാവുന്നതാണ്. സാധാരണ തുടക്കക്കാർക്ക് 5 തവണ വരെ ചെയ്യാം, അതാണ് നല്ലത്. പിന്നെ ക്രമേണ ഓരോ ദിവസവും കൂട്ടിക്കൂട്ടി വന്നിട്ട് 10 ആയിട്ട് സ്ഥിരം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന സൂര്യോദയത്തിൻ്റെ 3/4 മണിക്കൂറിന് മുന്നേ, അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു 5 മണിക്കും 5.5 മണിക്കും ഇടയ്ക്ക് ചെയ്യുമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഒരു കസേരയിലിരിക്കുക, നിവർന്ന് വേണം ഇരിക്കാൻ. അല്ലെങ്കിൽ യോഗ പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും മെഡിറ്റേഷൻ പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ തറയിലൊരു വിരിപ്പിട്ടിട്ട് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പായയോ അല്ലെങ്കിൽ ഒരു പുൽപ്പായയോ അല്ലെങ്കിൽ ഒരു മാറ്റോ ഇട്ടിട്ട് ചമ്രം പടഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖാസനം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഡയമണ്ട് പോസ്, വജ്രാസനത്തിലിരിക്കുക. അപ്പോൾ ഈ 2 മെത്തേഡിൽ ഏതെങ്കിലും ഇരിക്കുക, അല്ലെങ്കിൽ പത്മാസനത്തിലിരിക്കാം. അപ്പോൾ അത് മിക്കവർക്കും വളരെ ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് പ്രായമായവർക്കൊക്കെ ആണെങ്കിൽ കാലിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഇരിക്കാൻ. അതുകൊണ്ട് അവർ ചെയറിലിരുന്നിട്ട് ചെയ്താൽ മതി. അതായത് വണ്ട് മൂളുന്നത് പോലെ തന്നെ നാം ചെവി അടച്ചുകൊണ്ട് മൂളുമ്പോൾ, അതായത് ശ്വാസം വിടുമ്പോൾ, അതായത് എക്സലേഷൻ അല്ലെങ്കിൽ നിശ്വാസം എന്ന് പറയുന്ന ശ്വാസം വിടുമ്പോൾ നാം ഈ കമ്പനം, അതായത് ഈ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ, ഈ മൂളുമ്പോൾ നമ്മുടെ തലച്ചോറും നമ്മുടെ തല മുഴുവനായിട്ടും ഒരു ചെറിയ സുഖപ്രദമായിട്ടുള്ള കമ്പനം കിട്ടുകയാണ്. അപ്പോൾ അത് നമ്മുടെ ഈ രോഗങ്ങൾ വരുത്താൻ സാധ്യതയുള്ള ട്രൈജെമിനൽ നെർവ്സിനും വാഗസ് നെർവ്സിനും ഒക്കെ അത് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു റെഗുലേഷൻ ആണ് അവിടെ വരുന്നത്. അപ്പോൾ അതിന് ശല്യം ചെയ്യാതെ തന്നെ അതിന് ഒരു ഉത്തേജനമാണ് കിട്ടുക. അപ്പോൾ മൈഗ്രെയിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സുഖപ്രദമായിട്ടുള്ള അവസ്ഥയാണ് കിട്ടുന്നത്. ഈ മൈഗ്രെയിൻ അന്ന് തുടങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നെർവ്സിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ് അവിടെ കൊടുക്കാൻ പറ്റുന്നത് നമുക്ക്. എന്നാൽ ഇതുകൊണ്ട് ഒട്ടും ഫലം ചെയ്യാത്ത ആൾക്കാരുണ്ട്, കുറച്ച് ഫലം ചെയ്യുന്നവരുണ്ട്, പൂർണ്ണമായിട്ട് ഫലം ചെയ്തിട്ട് ഈ രോഗം മാറിയവരുണ്ട്. അങ്ങനെ പലരിലും പല രീതിയിലായിരിക്കും ഇത് പ്രവർത്തിക്കുക. യോഗയുടെ ഭ്രമരി പ്രാണായാമം ചെയ്യുന്നതിന് ഒരു മുദ്രയുണ്ട്, അത് ഷൺമുഖി മുദ്ര എന്നാണ് പറയുന്നത്. അത് നമ്മളിവിടെ ചെയ്യണ്ട, കാരണം യോഗയിൽ സ്ഥിരം ചെയ്യുന്ന ആൾക്കാർ ചെയ്താലേ ഉള്ളൂ അത് ശരിയാകത്തുള്ളൂ. അല്ലെങ്കിൽ കണ്ണിനും മൂക്കിനും ഇവിടെയൊക്കെ നല്ല പ്രസിംഗ് വരുന്നതുകൊണ്ട് അത് ശരിയായ രീതിയിൽ ചെയ്തില്ലെങ്കിൽ ഗുണമല്ല, ദോഷമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ മുദ്രയൊക്കെ ഒഴിവാക്കാം. ഇവിടെ ചെവി അടഞ്ഞ് ആ കമ്പനം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റണം, അത്രേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നാം ചൂണ്ടാണി വിരൽ ഇതുപോലെ പതിയെ ചെവിയിലേക്ക് കടത്തി മൂക്കിലൂടെ ശ്വാസം എടുത്ത് വാ തുറക്കാതെ തന്നെ
മൂക്കിലൂടെ തന്നെ ശ്വാസം വിടുക. അപ്പോൾ വണ്ട് മൂളുന്ന പോലെ നിങ്ങൾ മൂളുക. അപ്പോൾ ഈ ചെവി പതിയെ മെല്ലെ അടച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു കമ്പനം മൊത്തം മുഖം മുഴുവനും അല്ലെങ്കിൽ തല മുഴുവനുമായിട്ട് അനുഭവപ്പെടും. അതാണ് ഇവിടെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത്. അങ്ങനെ 5 തവണയെങ്കിലും ചെയ്യുക. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ണടയ്ക്കണം എന്നുള്ള ഒരു കാര്യവും കൂടി ഓർത്തോണം. ഇങ്ങനെ 5 തവണയാണ് ചെയ്യേണ്ടത്. തുടക്കക്കാർക്ക് 5 തവണ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് പരമാവധി 10 തവണ വരെ ചെയ്യാം. അങ്ങനെ രാവിലെയും ചെയ്യാം, അതുപോലെ വൈകിട്ടും ചെയ്യാം. നിങ്ങളുടെ മൈഗ്രെയിൻ ഡിസീസിന് കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. എന്നും ഇതുപോലെ ചെയ്യാം. ഇനി കുറവില്ല, പ്രയോജനമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം. ഇനി മറ്റൊരു കാര്യമുള്ളത്, ചിലർക്ക് ഈ ചൂണ്ടാണി വിരൽ പതിയെ കടത്തി ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു വേദനയോ ഒക്കെ തോന്നുന്നവർക്ക് ചെവിയുടെ ചെവിക്കുടയുണ്ട്. അതായത് ഇവിടം അടച്ചുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ സുഖപ്രദമായിട്ട് ഇങ്ങനെ ചെവി അടച്ചുകൊണ്ട് ചെയ്യാം. അപ്പോൾ അത് ഓർക്കണം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ യോഗശാസ്ത്രം പറയുന്നത് ഈ ഭ്രമരം, അതായത് വണ്ട് മൂളുന്ന പോലെയുള്ള മൂളിച്ച കേൾക്കുമ്പോൾ ആ കമ്പനം കിട്ടുമ്പോൾ നിങ്ങളുടെ തലച്ചോറിനെ ഏറ്റവും നല്ല സുസ്ഥിരമായിട്ടുള്ള നല്ല ഒരു അവസ്ഥയിലേക്ക് ഹോർമോണിൻ്റെയും അതുപോലെ പലതരം ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം, ആ തലച്ചോറിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ക്രമീകരണം ഇതെല്ലാം നന്നായി നടന്നിട്ട് നിങ്ങളുടെ ഈ രോഗത്തിന് കാരണമാകുന്ന ട്രൈജെമിനൽ നേഴ്സിൻ്റെയും വാഗസ് നേഴ്സിൻ്റെയും ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ തന്നെ അതിനെ റെഗുലേറ്റ് ചെയ്ത് ഈ മൈഗ്രെയിൻ വരാനായിട്ടുള്ള സാധ്യത കുറയ്ക്കും എന്നുള്ളതാണ് യോഗശാസ്ത്രം പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. അതോടൊപ്പം ഇതിന് മുന്നേ ഉള്ള 2 വീഡിയോ, അതായത് ട്രിഗർ ഫാക്ടേഴ്സിൻ്റെ വീഡിയോയും ഒറ്റമൂലിയുടെ വീഡിയോയും കൂടി പ്രയോജനപ്പെടുത്തുക. അങ്ങനെ ഈ 3 വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അല്പമെങ്കിലും നിങ്ങളുടെ ഈ അതികഠിനമായിട്ടുള്ള തലവേദനയ്ക്ക് ആശ്വാസം പകരും എന്നുള്ളതിന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ ഈ ചാനലിനെക്കുറിച്ചും അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചും മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ചും രോഗമുള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആർക്കെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഈ ലോകത്ത് മൈഗ്രെയിൻ തലവേദന കുറയാനായിട്ട് ഈ 3 വീഡിയോയും ഇടയാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.